Hi guys, welcome back to our channel. In this video, we will show Messi attitude status or EFX model. അപ്പോൾ ഈ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ബീറ്റ് മാർക്ക് പ്രൊജക്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ XML ആയിട്ടും പ്രിസെറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഷേക്ക് എഫക്റ്റിൻ്റെ ലിങ്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. Alightmotion ആപ്പ് ഓപ്പൺ ചെയ്യുക. ബീറ്റ് മാർക്ക് എന്നുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടാകും, അത് ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം 27 സെക്കൻഡുള്ള ഒരു വീഡിയോയാണ്. ഈ വീഡിയോക്ക് ആവശ്യമായ ഇമേജസ് എല്ലാം ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് എല്ലാം 1:1 റേഷ്യയിൽ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടാൻ പോകുന്ന ഇമേജസ് എല്ലാം 1:1 റേഷ്യയിൽ ആൾറെഡി ക്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വേറെ ഇമേജസ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ 1:1 ക്രോപ്പ് ചെയ്യുക. നമ്മൾ മൊബൈൽ ആൾറെഡി ക്രോപ്പിങ്ങിൻ്റെ ഡീഫോൾട്ട് ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റിൽ പോയിട്ട് ക്രോപ്പ് കൊടുക്കുക, ക്രോപ്പിൽ 1:1 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇമേജ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് അത് 1:1 ക്രോപ്പ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇങ്ങനെ മൊത്തം ഇമേജസും നിങ്ങൾ വേറെ ഇമേജസ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഏകദേശം 10-30 ഇമേജസോളം ഈ വീഡിയോയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജസ് ആദ്യം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇമേജസ് എല്ലാം എഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. വാട്ടർമാർക്ക് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഇവിടെ 1:55 വരെ ആ വാട്ടർമാർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഇമേജസ് 1:1 റേഷ്യോയിൽ ക്രോപ്പ് ചെയ്തിട്ട് ഇമേജസ് എല്ലാം ഈ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഗ്രൂപ്പ് 1 ഉണ്ടാവും, ഗ്രൂപ്പ് 1 എസ്കേ എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എഡിറ്റ് ഗ്രൂപ്പ് പോയാൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്രൂപ്പ് 2 എന്നുള്ള, അതും വീണ്ടും സെലക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എന്നിട്ട് ഇവിടെ എസ്കേ എന്നുള്ള രണ്ട് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഇമേജസ് ആഡ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫില്ലിൽ പോവുക. ഇതിൽ 3-ാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മൾ ഇമേജസ് ആഡ് ചെയ്യാനുള്ള, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 1:1 റേഷ്യയിൽ ആഡ് ചെയ്ത ഇമേജസ് എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ താഴത്തെ ഇമേജും സെലക്ട് ചെയ്തിട്ട് കളർ ആൻഡ് ഫില്ലിൽ പോവുക. വീണ്ടും ഇമേജ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും വേറൊരു ഇമേജ് ആഡ് ചെയ്യുക. അങ്ങനെ രണ്ട് ഇമേജസ് നമ്മൾ ആഡ് ചെയ്തു. വീണ്ടും ബാക്ക് വരിക, ഗ്രൂപ്പ് ഇതിൽ പോയിട്ട് 2-ാമത്തെ താഴെയുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് 2, അത് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് പോവുക. ഇതിൽ രണ്ട് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലും ഇമേജസ് ആഡ് ചെയ്യുക. ഇതിലും ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിത് രണ്ട് സ്ഥലത്തും ആഡ് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് വരിക. വീണ്ടും ബാക്ക് വന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഗ്രൂപ്പിലെല്ലാം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു, ഇമേജസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് 1 എന്നുള്ളതുണ്ടാവും. അതിലും എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എഡിറ്റ് ഗ്രൂപ്പിൽ പോയാൽ ഇവിടെ വൈറ്റ് ഒരു റെക്റ്റാങ്കൾ ഉണ്ടാവും. ഈ വൈറ്റ് ഏത് ഭാഗത്തൊക്കെയാണോ വരുന്നത് അവിടെയാണ് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്യേണ്ടത്. അത് മൊത്തത്തിൽ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഒരു സ്ഥലത്തും ഇമേജസ് ആഡ് ചെയ്യണ്ട. എസ്കേ സെലക്ട് ചെയ്തിട്ട് കളർ ഫില്ലിൽ പോവുക. ഇതാ വോളിയം ബാറിൻ്റെ ഇതിൽ ഇമേജസ് ആഡ് ചെയ്യണേ. ഞാൻ വേറൊരു ഇമേജ് ആഡ് ചെയ്തു. അപ്പോൾ അതിലുള്ള ഇത് കഴിഞ്ഞു. വീണ്ടും ബാക്ക് വരിക. അങ്ങനെ നമ്മൾ രണ്ടെണ്ണത്തിൽ നമ്മൾ ഇമേജസ് ഇപ്പോൾ ആഡ് ചെയ്തു. വീണ്ടും ഗ്രൂപ്പ് 2 ഉണ്ടാവും, എസ്കേ എന്നുണ്ടാവും. അതിലും എഡിറ്റ് ഗ്രൂപ്പ് പോവുക. ഇതിൽ രണ്ടെണ്ണം ഉണ്ടാവും, രണ്ട് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാറ്റസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ രണ്ടിലും ആഡ് ചെയ്തു. ഇതിൽ റൗണ്ട് ആംഗിൾ എന്നുണ്ടാവും, അതിലൊന്നും കൊടുക്കണ്ട. ഈ വൈറ്റ് എവിടെയാണോ വരുന്നത്
വൈറ്റ് ബാർ എവിടെയാണ് വരുന്നത്, അവിടെയൊക്കെയാണ് ഇമേജസ് ആഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, എസ് കെ എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, കണ്ടില്ലേ ഇതുപോലെ. നമ്മളിപ്പോൾ ആൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ഗ്രൂപ്പ് 3 എസ് കെ ഉണ്ടാവും വീണ്ടും. അതിൽ കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് വീണ്ടും വേറൊരു ഇമേജ് ആഡ് ചെയ്യാം. അതിൽ ഒറ്റ ഇമേജ് ആഡ് ചെയ്താൽ മതി. വീണ്ടും ബാക്ക് വരിക, ഇതിൽ വീണ്ടും എസ് കെ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇമേജ് ആഡ് ചെയ്യുക, ഇതിൽ സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ലിൽ പോവുക, വീണ്ടും വേറൊരു ഇമേജ് ആഡ് ചെയ്യാം. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് ഈ അടുത്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഈ ഗ്രൂപ്പ് പോവുക. ഇതിലും ഒരു എസ് കെ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തതാ ഈ വൈറ്റ് കാണുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്യാം. ഈ എസ് കെ എന്നുള്ള കാണുന്നുള്ള എല്ലാ സ്ഥലത്തും ഇമേജസ് ആഡ് ചെയ്യുക. വീണ്ടും ഗ്രൂപ്പ് വരുന്നുണ്ട്. ഈ ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഡി ഗ്രൂപ്പ് പോയിട്ട് വീണ്ടും ഇവിടെ രണ്ട് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മൊത്തം ഇമേജസിലും മൊത്തം ഗ്രൂപ്പിലും നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. കണ്ടില്ലേ ഇവിടെ ഗ്രൂപ്പ്, ഇതാ ഇതൊക്കെ ഗ്രൂപ്പാണ്, ഇതിലൊക്കെ ആഡ് ചെയ്യുക. ഇവിടെ 4 ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എല്ലാ ഗ്രൂപ്പും ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് പോവുക, എന്നിട്ട് ഇമേജസ് ആഡ് ചെയ്യുക. ലാസ്റ്റ് വളരെ ലെങ്ത് ഉള്ളൊരു ഇമേജാണ്, അതിലൊരു ഇമേജ് ആഡ് ചെയ്യുക. ലാസ്റ്റ് കുറച്ച് ലെങ്ത് ഉള്ള ഇമേജാണ്, അതിൻ്റെ മുമ്പായിട്ട് ഒരു ഗ്രൂപ്പ് 1 ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് പോവുക. ഇവിടെ താഴെ ഉണ്ടാവും ഒരു ഒരു ലെയർ റമിനി എന്ന് പറഞ്ഞിട്ട്, അവിടെ അത് സെലക്ട് ചെയ്തിട്ട് ഒരു ഇമേജസ് അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ മൊത്തം വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇമേജസ് എല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം ഷേക്ക് എഫക്റ്റ് എന്തൊക്കെ ആൾറെഡി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. CC മാത്രം CC എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെലക്ട് ആ ലെയേഴ്സ് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള മുകളിലുള്ള ഈ ഇമേജ് ലെയർ മാത്രം ഡിസേബിൾ ചെയ്യുക. ഞാൻ ഈ വാട്ടർമാർക്ക് ഉണ്ടല്ലോ, അത് മാത്രം ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ 8 ലെയേഴ്സ് ഉണ്ടാവും. 8 ലെയേഴ്സ് കോപ്പി ചെയ്യുക, നമ്മളെ പ്രൊജക്റ്റിൽ വരിക. ഏകദേശം 1:51 തൊട്ട് 1:59 തൊട്ട് ഈ റെക്ട ഇത് CC ആഡ് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് വീഡിയോ വരെ ആൾറെഡി അസ്റ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരു വേറെ ലെവലിലേക്ക് എത്തും. അങ്ങനത്തെ CC ആൻഡ് ഒരു ബ്ലാക്ക് സ്ക്രീനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മുകളിലുള്ള എക്സ്പോർട്ട് ഐക്കൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് ഷീനോട് സൈനിങ് ഓഫ്.